എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നത്. അതായത് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. അതിൻ്റെ കാരണം നമ്മുടെ വസന്തി മാമി തന്നെയാണ്. വസന്തി മാമി നമ്മൾക്ക് നമ്മളെ വീടുകളിൽ ഒരു ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ, അതായത് എത്ര ചെയ്താലും വൃത്തിയാവാതെ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലേ. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, പൈപ്പിൻ്റെ ചുറ്റും ഒരു കറ പിടിക്കുക, ഗ്ലാസ്സുകളിൽ അതായത് കപ്പുകളിൽ ഒരു കറ പിടിക്കുക, അതൊക്കെ നമ്മളെ എത്ര ഉരച്ചാലും അത് നമുക്ക് നമ്മുടെ കൈ വേദനിക്കുക എന്നല്ലാതെ ചിലപ്പോൾ അത് വൃത്തിയാവാറില്ല. അതുപോലെ നമ്മൾ എന്തിട്ട് തുടച്ചാലും ഉറുമ്പ് വരിക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ വിളക്ക്, നമ്മൾ വിളക്ക് കൊളുത്തണ വിളക്ക് എന്ത് തേച്ചാലും ചിലപ്പോൾ അത് ആ ഒരു ഷൈനിങ് കിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ഒരു പരിഹാരമായിട്ടാണ് നമ്മളെ വസന്തി മമ്മി വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയ വാക്കിൽ ഞാൻ ഒതുക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് വസന്തി മമ്മി പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത്രയും സന്തോഷത്തിലാണ് ഞാനത് പറയണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാമിയുടെ വീഡിയോ കണ്ടു നോക്കാം. മാമി അതിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്, എന്താണ് പറയണമെന്നുള്ളത് നമുക്ക് കേൾക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാമിയുടെ വീഡിയോയിലേക്ക് പോയാലോ. തുടക്കം തന്നെ നമ്മുടെ വീട്ടിലത്തെ ചീഞ്ചട്ടിയിൽ തുടങ്ങാം അല്ലേ. എല്ലാ വീടുകളിലും ഉണ്ടാവും കരിഞ്ഞതും പോകഞ്ഞതുമായിട്ടുള്ള ചീഞ്ചട്ടികൾ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ് എമിരി പേപ്പർ P100. ഈ പേപ്പർ ഹാർഡ്വെയർ ഷോപ്പിലാണ് കിട്ടുക കേട്ടോ. അതിൻ്റെ ഒരു പീസ് എടുക്കുക, കരിഞ്ഞ ചീഞ്ചട്ടിയിൽ ലേശം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഒരുപാട് ബലം പ്രയോഗിക്കുന്നു വേണ്ട, സാവധാനത്തിൽ. ഇത് കണ്ടോ കറുത്ത് കറുത്ത് ഇങ്ങനെ പോകുന്നത്, ആ പേപ്പർ തന്നെ കണ്ടോ. ഒക്കെ പേപ്പറിൻ്റെ തന്നെ ഒരു ഭാഗം പോയില്ലേ നമ്മൾ ഉരച്ച് ഉരച്ചിട്ട്. എന്താ നമ്മളെ ചട്ടി നല്ലോണം വെളുത്തു, ആ കറുപ്പൊക്കെ പോയില്ലേ. ചട്ടി ഇപ്പം നല്ല സുന്ദരം ചട്ടിയായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ അടുത്തത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓട് വിളക്ക്, ഉരുളി അതൊക്കെ ഉണ്ടല്ലോ, അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇരുമ്പാൻ പുളി എടുക്കുക. അത് നന്നായിട്ടൊന്ന് അരയ്ക്കുക. ആ അരച്ചത് ഒരു ബോട്ടിലാക്കി വെക്കുക. അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ അതിന് ലേശം എടുത്തിട്ട് നമ്മൾ സാവധാനത്തിൽ ആ ഉരുളിയിലേക്ക് ഇത്തിരി ആക്കി മെല്ലെ സാവധാനത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് എല്ലാ ഭാഗവും എത്തണ രീതിയിൽ ഒന്ന് ചെയ്യുക. പെട്ടെന്ന് നിറം വന്നു, നല്ലൊരു ഷൈനിങ്ങും വന്നു. ആ ഒന്ന് കഴുകി നോക്കൂ, കണ്ടോ പഴയ ഉരുളിയും പുതിയ ഉരുളിയും വ്യത്യാസം. നല്ല ഷൈനിങ് ആയില്ലേ, പുതിയതുപോലെ ആയില്ലേ. ഇരുമ്പാമ്പുള്ളിയും പിന്നെ എല്ലാവരും വീടുകളിലും ഉണ്ടാവുമല്ലോ അല്ലേ. ഇതാ രണ്ടിനെയും കൂടി വ്യത്യാസം കണ്ടോളൂ കേട്ടോ, പഴയതിൻ്റെയും പുതിയതിൻ്റെയും തമ്മിൽ പള പളാന്ന് മിന്നണൂലേ. ഇനി നമ്മൾക്ക് അടുത്ത ടിപ്പ് എന്താണെന്നറിയോ, എല്ലാവരുടെയും ഒരു പരാതിയാണ് പുതിയ പാത്രങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസും അതിൻ്റെ ബ്രാൻഡും എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. അത് എങ്ങനെ പിച്ചി പറിച്ചാലും അത് വൃത്തികേടായിട്ട് വരിക എന്നല്ലാതെ വൃത്തിയായിട്ട് ഇങ്ങോട്ട് കിട്ടില്ല. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഒരു ഗ്യാസ് കത്തിക്കുക, അതിലേക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് മെല്ലെ നമ്മളൊരു കത്തി വെച്ചിരുന്ന ഒരറ്റത്തേക്ക് ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് മെല്ലെ തൂണ്ടി കൊടുക്കുമ്പോൾ എന്താ കണ്ടോ, നന്നായിട്ട് ഇങ്ങോട്ട് പോരും കണ്ടോ, മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നില്ലേ. ഇനി മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ചെയ്യുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കുമ്പോൾ പാത്രത്തിൻ്റെ കളറും അതിൻ്റെ ഒരു ഷൈനിങ്ങും ഒക്കെ പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. ഇനി നമ്മൾ മെല്ലെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കൊടുത്തിട്ട് ഒന്ന് കഴുകിയേ കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി വന്നില്ലേ. ഇനി നമുക്ക് അതേപോലെ അടുത്തതാണ് ആ പേപ്പർ തന്നെ 120 P120 പറഞ്ഞിട്ടുള്ള എമിനി പേപ്പറും നമുക്ക് കിട്ടും കേട്ടോ. അതാണ് കപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലത്. അതായത് നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് കറ പിടിച്ചാലോ അടിഭാഗത്ത് ചളി പിടിച്ചാലോ നമുക്ക് അത് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാം. അതിൻ്റെ ഒരു ഷീറ്റ് എടുക്കുക, ഈ നനഞ്ഞ ഭാഗം ആ കപ്പിൻ്റെ ചളിയുള്ള ഭാഗം ഒന്ന് നന്നായിട്ട്
കഴുകുക. നമ്മൾ ഏത് പാത്രം കഴുകാൻ എന്താണോ ഉപയോഗിക്കുന്നത് അത് കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുക. ഒരുപാട് ഉപയോഗിക്കേണ്ട, ഒരുപാട് ഇങ്ങനെ ശക്തി ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ മെല്ലെ തന്നെ അങ്ങോട്ട് കഴുകിയാൽ മതി. നമുക്ക് കാണുന്നില്ലേ ഇങ്ങനെ അതിൻ്റെ ആ ചളിയൊക്കെ ഇളകി പോകുന്നത് കണ്ടില്ലേ? ക്ലീൻ ക്ലീൻ ആയില്ലേ, കണ്ടോ എൻ്റെ ആ ഡീത്ത ചളിയൊക്കെ പോയി. ആഹാ സൂപ്പറായില്ലേ. ഇപ്പം ഇനി ഉൾഭാഗം കഴുകുമ്പോൾ നമ്മൾക്ക് കൈയിട്ട് കഴുകാൻ പറ്റില്ല, അപ്പോൾ ഇതുപോലൊരു പേപ്പർ എടുക്കുക, ഒരു എന്തെങ്കിലും ഒരു കൂർത്ത സാധനം, കത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൂർത്ത സാധനം വെച്ചിട്ട് നമ്മൾ ഉൾഭാഗമൊക്കെ കഴുകുമ്പോൾ ഉൾഭാഗം ഇതേപോലെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതും നല്ല നീറ്റായി കിട്ടിയില്ലേ. ഇനി നമ്മൾക്ക് നമ്മളെ കട്ടക്കായ ഉണ്ടല്ലോ, അത് നമ്മൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഗുസ്തി പിടിക്കണം കട്ടക്കായത്തിൻ്റെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യണം, മൈക്രോവേവിൽ വെക്കുക ഒരു കുറച്ച് മിനിറ്റ്, ഒരുപാടൊന്നും വെക്കരുത്, കുറച്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അലിഞ്ഞു വരും. നമ്മളൊരു ഇതിൽ വെച്ചിട്ട് കഷ്ണാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് കഷ്ണിക്കാൻ കിട്ടും കണ്ടോ, ഒട്ടും പ്രയാസമില്ല. ഒരുപാട് നേരം വെക്കരുതിട്ട്, ഒരുപാട് നേരം വെച്ചാൽ അത് വെള്ളം പുലിക്കാൻ തുടങ്ങുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ബോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാക്കാനോ സാമ്പാർ ഉണ്ടാക്കാനോ ഒക്കെ ഓരോ പീസ് എടുത്ത് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഈ കായവും നമ്മളും കൂടിയുള്ള ഗുസ്തി നമുക്ക് മാറ്റാം. ഇതങ്ങനെ ഓരോ പീസാക്കി ഒരു ബോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇനി ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പാത്രം നമ്മളെ ടൈലിൻ്റെ മേലെ ഗ്രാനൈറ്റിൻ്റെ മേലെയൊക്കെ വെച്ച് അരിയുമ്പോൾ ഈ പലക ഇങ്ങനെ നീളൂലേ, പലക അങ്ങോട്ട് നീങ്ങി നീങ്ങി പോവൂലേ, അതിൻ്റെ അടിയിലൊരു ഒരു തുണി വെക്കുക, എന്നിട്ട് നമ്മൾ പലക വെക്കുക. പലക വെക്കുമ്പോൾ ഒട്ടും അനങ്ങില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ ഓടാൻ തുടങ്ങും. ആ ഓട്ടം നിർത്താൻ ഒരു തുണി വെക്കുക, അതിൻ്റെ മുകളിൽ പാത്രം വെക്കുവാന്ന് വെച്ചാൽ പാത്രം ഒട്ടും അനങ്ങില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ബോട്ടിൽ കഴുകാൻ, ഒരു എണ്ണയുള്ള എണ്ണയോ നെയ്യോ ഉള്ള ഒരു ബോട്ടിൽ കഴുകണം എന്നുണ്ടെങ്കിൽ അതിൽ ചൂടുവെള്ളം ഒഴിക്കണം അല്ലേ. ഡയറക്റ്റ് ചൂടുവെള്ളം കുപ്പി ബോട്ടിലേക്ക് ഒഴിച്ചാൽ അത് പൊട്ടും. അതിന് വേണ്ടി ആദ്യം ഒരു പലക വെക്കുക, പലകയുടെ മുകളിൽ ഒരു ബോട്ടിൽ വെക്കുക, ബോട്ടിൽ ഏത് ലിക്വിഡാണോ അതൊഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, ഇതേതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ പുതിയ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടും. ഈ പലക വെച്ചിട്ട് തന്നെ വേണം കേട്ടോ, പലകയുടെ മുകളിൽ കുപ്പി വെച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോളൂ. ഇതാണോ നമ്മൾ കഴുകി എടുക്കുമ്പോഴേക്കും നമ്മളുടെ ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയില്ലേ. ആഹാ തിളങ്ങണു. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ എല്ലാരും. ഇതെന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ അരിപ്പ. നമ്മളിങ്ങനെ അരിയൊക്കെ അരിക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പുണ്ടല്ലോ, ആ അരിപ്പ കമത്തി വെക്കുക. ചപ്പാത്തി നല്ല ചൂടോടെ ഉണ്ടാക്കുമ്പോൾ ഈ കമത്തി വെച്ച അരിപ്പയുടെ മുകളിലേക്ക് വെച്ചാൽ ഒരിക്കലും അതിലിങ്ങനെ വെള്ളം, നമ്മളിങ്ങനെ ചൂടോടെ ഒന്നിനു മേലെ ഒന്ന് വെക്കുമ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആവില്ലേ, അങ്ങനെ ഒരിക്കലും ആവില്ല. കാരണം രണ്ട് ഭാഗത്തു കൂടിയുള്ള എയർ സർക്കുലേഷൻ ഇങ്ങോട്ട് വരുവാണല്ലോ, വരില്ല. ഇതങ്ങനെ നമുക്കിങ്ങനെ കുറേ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം നമുക്ക്. ഇങ്ങനെ ഇങ്ങനെ ആ അരിപ്പയുടെ മുകളിലേക്ക് വെക്കുക. തണുക്കൂല കേട്ടോ, അത്ര പെട്ടെന്ന് അങ്ങോട്ട് തണുത്ത് വരൂല. ഇങ്ങനെ കുറച്ചായി കഴിഞ്ഞാൽ ഒരു ടിഫിൻ ബോക്സ് എടുക്കുക, ടിഫിൻ ബോക്സിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് ഒരു തുണി വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. ടിഷ്യൂ പേപ്പർ വെക്കുന്നത് ഓവറായിട്ടുള്ള ഓയിലോ നെയ്യോ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പറിലേക്ക് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി അതിലേക്ക് ഇട്ട് വെക്കുക, ഒന്ന് മൂടി കൊടുക്കുക. ടിഷ്യൂ പേപ്പറും തുണിയും കൂടി ഒന്ന് മൂടി കൊടുക്കുക. ഒരു മണിക്കൂറോളം അത് ചൂടാറാതെ ഇരിക്കും. ടിഫിൻ ബോക്സ് അടയ്ക്കുക. ഇത് ശരിക്കും ഒരു മണിക്കൂർ ചൂടാറാതെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ അരിപ്പ അരിക്കാൻ മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഒരു യൂസും കൂടി ഉണ്ട് കേട്ടോ. അതിന് ഇനി നമ്മൾ നമ്മളെ നിലം തുടയ്ക്കുമ്പോൾ എപ്പോഴുള്ള പരാതിയാണ് ചളി പോകുന്നില്ല, വൃത്തിയാവുന്നില്ല, ഉറുമ്പ് വരുന്നു എന്നുള്ള പരാതികളുണ്ട് അല്ലേ. അതിനുള്ള ഒരു സൊല്യൂഷനാണ്
ഒരു ബോട്ടിലെടുക്കുക. ആ ബോട്ടിലേക്ക് വിം ലിക്വിഡ്, വിനാഗിരി, പച്ചക്കർപ്പൂരം, ഡെറ്റോൾ, പിന്നെന്താ ബേക്കിംഗ് സോഡ, ഇത്രയും സാധനങ്ങൾ ആ ബോട്ടിലേക്ക് ഒരളവൊന്നുമില്ല കേട്ടോ, ഒരു ഏകദേശം അളവ് വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചക്കർപ്പൂരമൊക്കെ ഇടുമ്പോൾ നല്ല മണമാണ് അല്ലേ. അതുപോലെ ഡെറ്റോൾ വളരെ നല്ലതാണ്. ഞാൻ ഒന്നും കൂടി പറയാം, വിം ലിക്വിഡ്, പച്ചക്കർപ്പൂരം, വിനാഗിരി, ഡെറ്റോൾ, ബേക്കിംഗ് സോഡ, ഈ അഞ്ച് സാധനങ്ങളും കൂടിയിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് ഒരു ചെറിയൊരളവ് വെച്ചിട്ട് ഒഴിക്കുക. എന്നിട്ടോ അതിലേക്ക് ശരിക്കുള്ള പച്ചവെള്ളം ആ ബോട്ടിലേക്ക് ഒഴിക്കുക. അപ്പം നല്ല പതഞ്ഞ കിട്ടും, നല്ല മണത്തോടു കൂടി കിട്ടും. ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കുക. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു രണ്ടോ മൂന്നോ അടപ്പ്, ഈ കുപ്പിയുടെ അടപ്പിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ അടപ്പെടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ഒരു പ്രാണികളും വരില്ല. അതായത് ഉറുമ്പ് വരില്ല, ഈച്ച, കൊതു പറഞ്ഞ മാതിരിയുള്ള ആ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നല്ല മണം ഉണ്ടാവും നിലത്തിൽ, റൂമിന് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ആ റൂമിനൊക്കെ നല്ലൊരു മണവും കൂടി കിട്ടും. അപ്പം നമുക്കിനി അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നിലം തുടയ്ക്കാനുള്ള ലിക്വിഡ് റെഡിയായി. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും P120 ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പൈപ്പിൻ്റെ ചുറ്റുമുള്ള കറകൾ, അതുപോലെ ക്ലോസറ്റ്, ഇതെല്ലാം നമുക്ക് അതുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റും. പൈപ്പിൻ്റെ ചുറ്റുള്ള കറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന എന്തെങ്കിലും ഒരു സോപ്പ് ഒന്ന് തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ P120 ഉപയോഗിച്ചിട്ട് ഒന്ന് സാവധാനം ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇത് നമുക്ക് ക്ലോസറ്റ് ഉപയോഗിക്കാം, സിങ്ക് ഉപയോഗിക്കാം. അതുപോലെ സിങ്കിലെ പൈപ്പിൻ്റെ അവിടെ ആ നെറ്റുണ്ടാവില്ല, ആ നെറ്റിൻ്റെ അവിടെ കറയുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലോസറ്റിൻ്റെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഒരു കറുപ്പ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉരച്ച് നമ്മൾക്കിങ്ങനെ ക്ഷീണിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ടോ എത്ര പെട്ടെന്ന് ക്ലീൻ ക്ലീനായി നോക്കൂ. വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ കുത്തിയതുപോലെയായില്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മളുടെ ഈമ്പാം പുളി എല്ലാവരും മിക്ക വീടുകളിലും ഉണ്ടാവും. ഈ ഇത് ഏത് ഹാർഡ്വെയർ ഷോപ്പിൽ പോയാലും ഈ P100 ഉം 120 നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.